ജമാഅത്തുകളിലെ ജനകീയ ജനാധിപത്യം അതിൻ്റെ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കുന്നുവോ? അതോ തലമുറ മാറ്റമെന്ന പേരിലും പുതുരക്തമെന്ന പേരിലും കടന്നു വരുന്നവർ അവിടെ നൽകുന്ന സന്ദേശങ്ങളും അവരുടെ ക്രമങ്ങളും പള്ളിക്കും വിശ്വാസത്തിനും ഗുണകരമാണോ? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ജമാഅത്തിൻ്റെ കമ്മിറ്റി എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളുടെ പരിപാലന ചുമതലയുള്ളവർ എന്നാണ് അർത്ഥം. ഭവനത്തിൻ്റെ ഓണർഷിപ്പ് അത് പടച്ചതമ്പുരാനാണ്. അവിടെ നടക്കുന്ന കർമ്മങ്ങളും ആ പടച്ചതമ്പുരാൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായതാണ്. അവിടങ്ങളിൽ മുൻകാലങ്ങളിൽ അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നാം കൽപ്പിച്ചു നൽകിയിരുന്നവർക്ക് ചില പ്രത്യേകതകൾ, ചില സവിശേഷമായ ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്വതയുള്ളവർ, കുറച്ച് നിശബ്ദഭാവമുള്ളവർ, ക്ഷമിക്കാൻ കഴിവുള്ളവർ, ചേർത്ത് പിടിക്കാൻ ഗുണമുള്ളവർ, പ്രകടമായി എന്തെങ്കിലും തരത്തിലുള്ള ദീനിന് വിരുദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളില്ലാത്തവർ, ഇതൊക്കെയായിരുന്നു അത്തരക്കാർക്ക് നാം കൽപ്പിച്ചു നൽകിയിരുന്ന ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചുമതലകളിലേക്ക് എത്തിച്ചിരുന്നവർ. അവരാകട്ടെ, ചിലരൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും പെൻഷൻ പ്രായമെത്തിയപ്പോഴും അതിനുശേഷമൊക്കെ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് വളരെ മനോഹരമായി നിർവഹിച്ചു. മറ്റു കുറേ പേരാകട്ടെ അത് ആലങ്കാരികമായി ആസനസ്ഥനാവാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പദവി എന്നുള്ള നിലയിൽ അവിടെ അമർന്നിരുന്നു. പക്ഷേ ഈ ഇരു കൂട്ടർക്കും അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളോ വാണിജ്യ താല്പര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണോ ബിൽഡിങ്ങോ എന്ന് വെച്ചാൽ അയാളുടെ വ്യക്തിപ്രഭാവം രാഷ്ട്രീയത്തിലും പൊതുസാമൂഹ്യ മണ്ഡലത്തിലും ശക്തിയോടെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ പ്രസരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്തരം ചില നിശ്ചലാവസ്ഥകളിൽ നിന്ന് ജമാഅത്തുകളുടെ കമ്മിറ്റിയെ കണ്ടെത്തൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങി. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുണ്ടായ കാരണമെന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ സ്ഥാനത്തിരുന്നവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചോ മഹല്ലിലെ ആളുകളുടെ ക്ഷേമത്തിനോ ഊന്നൽ നൽകുന്നില്ല എന്നൊക്കെയുള്ള പരിദേവനവും പരാതിയുമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നപ്പോൾ ഈ പള്ളികളിലേക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും പോലീസിനെ നിയോഗിക്കാനും റിട്ടേണിംഗ് ഓഫീസറുടെ ചിലവും ഇലക്ഷൻ ചിലവുമൊക്കെയായി ആ വഴിക്ക് പോകുന്നു. അത് അങ്ങനെ വിനിയോഗിക്കേണ്ടതാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ ഈ മത്സരിക്കാനിറങ്ങുന്ന ആളുകളിൽ നിന്ന് ഇതിൻ്റെ മുഴുവൻ ചിലവുകളും ഈടാക്കേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. കാരണം പള്ളികളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേർച്ചകളായോ നെയ്യത്തുകളായോ ആരെങ്കിലും നൽകുന്ന സംഭാവന ഇത്തരം ഏറ്റുമുട്ടലുകൾക്കോ തോൽപ്പിക്കലുകൾക്കോ വേണ്ടി വിനിയോഗിക്കേണ്ടതല്ല എന്നതാണൊരു വസ്തുതാപരമായ സത്യം. എന്നാൽ ഇന്ന് നടക്കുന്നത് അതിന് വിരുദ്ധമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരിയിലെ മഹാതീർത്ഥാടന കാലവും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ വാദിക്കലും ജയിക്കലും ഏറ്റുമുട്ടലും ഗുസ്തി പിടിക്കലുമായി പല ജമാഅത്തുകളിലും വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത്. ഇത്തരം മത്സരങ്ങൾ ഉണ്ടായതോടുകൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച തലമുറയിൽപ്പെട്ട നിശബ്ദരായി ഇത്തരം കാര്യങ്ങൾ നോക്കി അധികാര പദവിയൊന്നും ആഗ്രഹിക്കാത്ത മനുഷ്യരൊക്കെ ഈ രംഗത്ത് നിന്ന് അങ്ങ് മാറി നിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ കിടിച്ചു കയറിയത് വലിയ വാശിയും വൈരാഗ്യവും പകയും മറ്റു പല കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതുകൂടാതെ ഈ മുസ്ലിം വിഭാഗത്തിലെ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകളിൽ നിന്ന് വരുന്ന ചേരിതിരിവുകളും എല്ലാം കൂടിയായപ്പോൾ ഈ മത്സരം അങ്ങ് കൊഴുത്തു. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതുപോലെ ആ ജമാഅത്തിൽ പിന്നെ 10-15 ദിവസം വലിയ പ്രചരണ യുദ്ധങ്ങളും ചർച്ചകളും ചായക്കട ചർച്ചകളും ചായപ്പേ ചർച്ചകളുമൊക്കെയായി നീങ്ങുകയാണ്. അതിനുശേഷം മത്സരിച്ച് ആ മത്സരിക്കാൻ കഴിവുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മത്സരിക്കാമെന്നിരിക്കെ അയാളുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമോ അവിടെയുള്ള ക്ഷമയോ അവിടെയുള്ള അമലുകളോ ഒക്കെ ഉള്ളതിനേക്കാൾ കുടുംബം, അതുപോലെ തന്നെ സ്വാധീനിക്കാനുള്ള കഴിവ്, പിന്നെ പലപ്പോഴും കാശുൾപ്പെടെയുള്ള പല വാഗ്ദാനങ്ങളും നൽകി വോട്ട് നേടാനുള്ള കഴിവ്, പിന്നെ കുടുംബക്കാരനോടുള്ള വൈരാഗ്യം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ജയിച്ചു വന്നു. ഈ വോട്ട് കൂടുതൽ കിട്ടുന്നവർ ജയിക്കുമെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഭരിക്കാനുള്ള യോഗ്യതയാവുന്നില്ല എന്നുള്ളത് ജയിപ്പിക്കുന്നവരും ജയിക്കുന്നവരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്നലകളിൽ എങ്ങനെയായിരുന്നാലും
ജയിച്ച് ആ സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ ഇതെത്രത്തോളം സൂക്ഷ്മത വേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പരുവപ്പെടേണ്ടതിനു പകരം പുറത്തു നിന്ന് എന്തെല്ലാം ചക്രവർത്തി പോരാട്ടങ്ങളും കളികളുമൊക്കെ നടത്തിയോ അതേ ഭാഷ്യം ദീനിലും പള്ളിയുടെ നടത്തിപ്പിലുമൊക്കെ പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പലയിടങ്ങളിലും കാണുന്നുണ്ട്. അവിടങ്ങളിൽ ഈ മത്സരത്തിനിടയിൽ പിടിച്ചു വാങ്ങി ജയിച്ച് നേടി പദവിയൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ഗുസ്തി മാത്രമാണ് നടക്കുന്നത്, ഏറ്റുമുട്ടലുകൾ, കമ്മിറ്റി വിളിക്കാൻ കഴിയാത്ത സാഹചര്യം, പിന്നെ ഞാൻ എന്തും ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന ഭാവം, അത്തരം ഏറ്റുമുട്ടലുകളുടെ ഫലമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പല പള്ളികളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുകയോ അതോടൊപ്പം തന്നെ ഓരോ പള്ളിയിലും 7, 8, 10 കേസുകളാണ് നിലവിലുള്ളത്. ഇതൊക്കെ പടച്ചതമ്പുരാന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഏറ്റവും വലിയ അബദ്ധം. ചുരുക്കത്തിൽ, ഈ ജനാധിപത്യ വ്യവസ്ഥിതി ജനങ്ങൾ, മഹല്ല് ഭാരവാഹികൾ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാതിരുന്നാൽ എന്തെങ്കിലുമൊക്കെ സ്വന്തം വിചാരത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരായിരുന്നാലും മറ്റവൻ തോൽക്കട്ടെ എന്നുള്ള ഭാവത്തിലൊക്കെ അങ്ങ് പ്രയോഗിച്ച് എല്ലാവരെയും കയറ്റിവിടുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ആ മഹല്ലിനുകൂടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത്. പിന്നീട് അവനെ തെറി വിളിച്ചതുകൊണ്ടോ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതുകൊണ്ടോ അതിൽ വലിയ കഴമ്പൊന്നുമില്ല. ഇപ്പോൾ വർത്തമാന സമയത്തും പല പള്ളികളിലും നടക്കുന്ന സംഭവങ്ങൾ അതിനുദാഹരണമാണ്. ഇങ്ങനെ ജയിച്ചു വരുന്ന കമ്മിറ്റികൾ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് അതിൻ്റെ കളിസ്ഥലമായി പള്ളിയെയും മഹല്ലിനെയും അങ്ങ് മാറ്റി അവിടെ എതിരാളികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്കും നോട്ടീസ് ഇറക്കുന്ന സ്ഥിതിയിലേക്കും പ്രസംഗം നടത്തുന്ന സ്ഥിതിയിലേക്കും പ്രതിഷേധം നടത്തുന്ന സ്ഥിതിയിലേക്കുമൊക്കെ എത്തുന്നത് എല്ലാം പടച്ചതമ്പുരാൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറയുന്നിടത്ത് മാത്രമേ വിരോധമുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത്രമാത്രം.